നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ മുൻനിര താരങ്ങൾ പങ്കെടുക്കാതിരുന്നതിനെ വിമർശിച്ച മുഖ്യമന്ത്രിക്കെതിരെ നടൻ ജോയ് മാത്യു. താരങ്ങളെയല്ല അഭിനേതാക്കളെയാണ് തങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള തലശ്ശേരിയിലെ വൻ ജനാവലി തന്നെയാണ് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയെന്ന് ജോയ് മാത്യു പറഞ്ഞു. ശരിയായ ജേതാക്കൾ തലശ്ശേരിക്കാർ എന്ന തലക്കെട്ടിൽ ജോയ് മാത്യു എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലാണ് മുഖ്യമന്ത്രിക്കെതിരെ പരാമർശങ്ങളുള്ളത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് ജേതാക്കളല്ലാത്ത താരങ്ങൾ പങ്കെടുക്കാതിരുന്നതിനെ മുഖ്യമന്ത്രി വിമർശിച്ചത് കണ്ടു. നമുക്ക് വേണ്ടത് നടീനടന്മാരാണ്, താരങ്ങളല്ല എന്ന് ഇനിയെങ്കിലും ഇവരൊക്കെ മനസ്സിലാക്കാത്തത് എന്താണ്? അഭിനയ മികവിനേക്കാൾ താരമൂല്യം നോക്കി സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ നിർത്തി ജയിപ്പിച്ചെടുക്കുന്ന വിപ്ലവ പാർട്ടി നേതാവ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്ന് ജോയ് മാത്യു പറയുന്നു. ഇതുവരെ നൽകിപ്പോന്ന അവാർഡുകൾ ഇത്തരം മേളകൾക്ക് ആളെ കൂട്ടുവാനായിരുന്നു എന്ന കച്ചവട തന്ത്രം തുറന്നു കാണിക്കുവാനെങ്കിലും കഴിഞ്ഞ അവാർഡ് ദാന ചടങ്ങിന് കഴിഞ്ഞു. മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നതിനായി ജോയ് മാത്യു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരുവിധപ്പെട്ട അവാർഡ് ദാന ചടങ്ങുകളെല്ലാം ഇതുപോലെയൊക്കെ തന്നെയാണല്ലോ. ജേതാവും അയാളുടെ കുടുംബവും പിന്നെ ക്ഷണിക്കപ്പെട്ട മറ്റു ചിലരും. മികച്ച കർഷകനായാലും മികച്ച മാധ്യമ പ്രവർത്തകനായാലും ഇനി മികച്ച നിയമ സാമാജികനായാൽ പോലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അതുകൊണ്ട് അവാർഡ് ദാന പരിപാടിക്ക് എത്താതിരുന്ന ചലച്ചിത്ര പ്രവർത്തകരെ കുറ്റം പറയുന്നതിന് മുൻപ് സംഘാടകർ മുഖ്യമന്ത്രി പറഞ്ഞ താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ക്ഷണിച്ചിരുന്നുവോ എന്ന് കൂടി അന്വേഷിക്കാമായിരുന്നു. താരങ്ങളെയല്ല അഭിനേതാക്കളെയാണ് തങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള തലശ്ശേരിയിലെ വൻ ജനാവലിയുടെ സാന്നിധ്യം അതാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ശരിക്കും അവാർഡ് ജേതാക്കൾ താരാരാധന തലയ്ക്ക് പിടിക്കാത്ത തലശ്ശേരിക്കാരല്ലേ എന്നും ജോയ് മാത്യു ചോദിക്കുന്നു. ജോയ് മാത്യുവിന്റെ കുറിപ്പിനോടുള്ള നിങ്ങളുടെ പ്രതികരണം അറിയിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.